ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹാമ്പർ സെറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ എൻഗേജ്മെൻ്റ് ആയാലും അതുപോലെ മിഠായി കൊടുക്കൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് ഹാമ്പേഴ്സൊക്കെ. സ്വീറ്റ്സ് അതുപോലെ നട്ട്സൊക്കെ ഇങ്ങനെ ഹാമ്പേഴ്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവത്തിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ ഒക്കെ അടക്കാം. അപ്പോൾ ആദ്യം ഹാമ്പേഴ്സിൽ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ നട്ട്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് സ്വീറ്റ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഞാൻ ജാറെടുത്തിട്ടുണ്ട്. നമ്മൾ ജാർ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ജാറുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നാല് ടൈപ്പ് നട്ട്സാണ്. അപ്പോൾ ഓരോ ടൈപ്പ് ജാറിലേക്കും ആവശ്യമായിട്ടുള്ള നട്ട്സും വാങ്ങിക്കാം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതല്ല, ഇത് നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിച്ച് തന്നെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മൾ അവരെങ്ങനെയാണോ പറയുന്നത്, ചിലപ്പോൾ അവർ പറയും നിങ്ങൾ വാങ്ങിച്ചോളി എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വാങ്ങിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ നാലെന്തെങ്കിലും, ഒന്നിലേക്ക് പിസ്ത, ഒന്നിലേക്ക് കാഷ്യൂസ്, ഒന്നിൽ വാൾനട്ട്, പിന്നെ ഒന്നിൽ ബദാം, അങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാലിലേക്കും അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നാല് ജാറിലേക്കും എത്രത്തോളം വേണ്ടി വരുമെന്നൊക്കെ അത് നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നൈലോൺ നെറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ ഇതൊരു അരമീറ്റർ വൈറ്റ് നെറ്റായിരുന്നു. അപ്പോൾ ഈ നാല് ജാറിലേക്ക് ഒരു അരമീറ്റർ തന്നെ ധാരാളമാണ്. അപ്പോൾ അത് ഞാൻ നാല് പീസായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അരമീറ്റർ തുണി, അരമീറ്റർ നെറ്റ് നാല് പീസായിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെ വലിച്ച് മുറുക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് കെട്ടാൻ പറ്റുന്ന എന്തെങ്കിലും റിബണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നല്ല ടൈറ്റായിട്ട് ആ ഒരു പ്ലീറ്റ്സൊക്കെ വരുന്ന രീതിയിൽ വേണം പിടിച്ചിട്ട് കെട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിങ്ങനെ പിടിച്ചിട്ട് ആദ്യം മേലെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫ്ലവർ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ കിട്ടും. ആദ്യം കുറച്ച് മേലെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്നുകൂടി കട്ട്, ആദ്യം തന്നെ ചെറുതാക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെയുള്ള ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നാലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്രഷ് ഫ്ലവർ അല്ല കേട്ടോ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മേലെയായിട്ട്. അപ്പോൾ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഫാൻസി ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഫാൻസി ഫ്ലവറിന് പകരമായിട്ട് ഫ്രഷ് ഫ്ലവേഴ്സും വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇത് കാണുമ്പോൾ ഫ്രഷ് ഫ്ലവർ ആണെന്ന് തന്നെ തോന്നുകയുള്ളൂ. അപ്പോൾ ഞാനിതൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ റിബണ് വെച്ച് കൊടുക്കാണ്ട് ചെയ്യണത്. ഈ ഒരു ഫ്ലവറിന് എനിക്കായിട്ടുള്ളത് 30 രൂപയാണ്. അപ്പോൾ ഓരോ ഷോപ്പിലും അതിനനുസരിച്ച് റേറ്റിന് മാറ്റം വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്രീൻ റിബണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഹാമ്പറിൽ ഇത് നാലും ഇതുപോലെ റിബ്ബണ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ ഹാമ്പറിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹാമ്പർ സെറ്റിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജാർ കേക്കാകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഡെലിവറി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ജാറിൻ്റെ താഴെയും ഡബിൾ ടാപ്പ് ഞാൻ രണ്ട് ഇതാക്കിയിട്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് അങ്ങനെ ഒട്ടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നാലും അതിൽ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. അങ്ങനെ നാല് ജാറിൻ്റെ താഴെയും ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് സെയിം ഇതുപോലെ നമുക്ക് ഡെലിവറി ചെയ്യാം കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നൈലോൺ നെറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഫ്ലവറിൻ്റെ പോലെയൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു നെറ്റ് നൈലോൺ നെറ്റ് തന്നെ ഒന്നുകൂടെ ഇതെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്നൊരു നെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും അരമീറ്ററിൽ നിന്ന് പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണുണ്ട്. മേൽഭാഗത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. നാല് ജാറിലും ഒരു ടച്ച് വരുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ആദ്യം ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം മുകളിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവർ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറാണ് ഇതിൻ്റെ മേലെ വെക്കുന്നത്. അപ്പോൾ ഇത് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത പോലെ അത്രയും മതി. അതിനുശേഷം ഇതുപോലെ ഒരു ഹാമ്പർ എടുത്തിട്ട് അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാല് ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് ഉള്ളത്. അത്തിപ്പഴം, കിവി, പിന്നെ ഈത്തപ്പഴം, പിന്നെ പൈനാപ്പിൾ കോയിൻസ്. ഇത്രയും ഈ നാല് ഡ്രൈ ഫ്രൂട്ട്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നാലും ഇതിലേക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നാലും ഇതിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെ നമ്മള് ഇതുപോലത്തെ ഹാമ്പർ ഒക്കെ വാങ്ങിക്കാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ മേലെയായിട്ട് നമ്മള് ക്ലിംഗ് ഫിലിം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ റാപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല വലിച്ചിട്ട് തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് നമുക്ക് കഴിയണ മാക്സിമം ഭംഗിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്ലിംഗ് ഫിലിം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചിട്ട് അടിയിലേക്ക് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലിംഗ് ഫിലിം എടുക്കുക. ഞാൻ ആദ്യം എടുത്തിരുന്ന ക്ലിംഗ് ഫിലിം ഒട്ടും പോരായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ ക്ലിംഗ് ഫിലിം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തെടുക്കുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ കട്ടില്ലാത്ത ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ഫോയിൽ പേപ്പർ, ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള കിച്ചൺ ഫോയിൽ പേപ്പർ, ചോക്ലേറ്റ്സൊക്കെ ഫോൾഡ് ചെയ്യുന്ന ഫോയിൽ പേപ്പറാണ്, അത് വെച്ചിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ്സൊക്കെ വെക്കാനുള്ള ഹാമ്പറിൻ്റെ താഴെ ഇങ്ങനെ ഹോൾ ഹോൾ പോലെയാണല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ചാൽ ആ ഹോൾ ഉണ്ടാവില്ല, മിഠായി ഒന്നും താഴേക്ക് പോവില്ല, ആ രീതിയിലാക്കുക. അപ്പോൾ അത് ഈ ഒരു മിഠായിയാണ് ഇതിൻ്റെ താഴെ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണമെന്നെങ്കിൽ ജാറ് വെച്ചിട്ടില്ലേ നട്സിൻ്റെ, അതിൻ്റെ താഴെ ഇതുപോലെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ ചോക്ലേറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മേലെ വെക്കാൻ വേറെയും കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, താഴെ വെക്കാൻ ഈ ചെറിയ ചെറിയ ചോക്ലേറ്റ്സും ആണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നേരെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേലെ കാണാൻ വലിയ ചോക്ലേറ്റ്സ് ആവും ഭംഗി, അപ്പോൾ താഴെ ഇതുപോലത്തെ ചോക്ലേറ്റ്സൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ നമുക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ മാറ്റി മാറ്റി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പെർഫെക്റ്റായി തോന്നിയ രീതിയിലാണ് പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് തോന്നുന്നത് ആ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ്സൊക്കെ ഇത് അവർ വാങ്ങിച്ച് തന്നതാണ് കേട്ടോ, കസ്റ്റമർ വാങ്ങിച്ച് തന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും ഈ രീതിയിലുള്ള ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ മുകളിൽ വെക്കാനുള്ള ഈ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗാലക്സി എല്ലാം ഇതാ ഒരുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പല ടൈപ്പിലുള്ള ഗാലക്സി ഉണ്ട്, പിന്നെ ബോണ്ടി ഉണ്ട്, അതുപോലെ പിന്നെ സ്നിക്കേഴ്സ്, അതൊക്കെ നമ്മുടെ ഐഡിയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡയറി മിൽക്കൊക്കെ ആ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഫെറാറോ റോഷറിൻ്റെ രണ്ട് ചെറിയ ബോക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെയും മാറ്റി, റഫല്ലോയുടെ സ്വീറ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യണത് അവിടെ നിന്ന് ഇവിടേക്ക് ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ടിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മിഠായിക്കൊന്നും ഒരനക്കും സംഭവിക്കാതിരിക്കാൻ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നാല് ലെയറായിട്ടോ അഞ്ച് ലെയർ നമുക്ക് എത്രത്തോളം സേഫ്റ്റി ആക്കാൻ പറ്റുന്ന ആ രീതിയിലൊന്നും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് അതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഈ മേലെ വെച്ചിട്ടുള്ള ഓരോ മിഠായിയുടെയും ഇടയിലായിട്ട് ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ചെയ്യണത് രണ്ട് ടൈപ്പ് നെറ്റ് എടുക്കുന്നുണ്ട്, ഈ ഒരു കളറിലുള്ള നെറ്റും മറ്റേ നെറ്റും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ വലിച്ചിട്ട് പ്ലീറ്റ്സൊക്കെ വരുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാൻ പല ടൈപ്പിൽ ചെയ്തു, ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു. ആദ്യം സെൻറ്ററിൽ വെക്കാനുള്ള ആ ഒരു ക്ലോത്ത്, ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം നേരത്തെ ചെയ്ത പോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്ലീറ്റ്സൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്ത്, നല്ല ടൈറ്റായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്ലോത്ത്, ഇത് ഒരു മീറ്ററാണ് മറ്റേ ക്ലോത്ത്, ഏത് ഈ ഒരു വയലറ്റ് കളർ പോലെയുള്ള ഒരു ഗ്രേപ്പ് കളർ പോലെയുള്ള ഒരു നൈലോൺ നെറ്റ് ഒരു മീറ്ററായിരുന്നു. അപ്പോൾ ആ ഒരു മീറ്ററിൽ നിന്ന് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്കും അങ്ങനെ ആക്കി, പകുതി ഒരു ഭാഗത്തേക്കും പകുതി ഒരു ഭാഗത്തേക്കും എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലോ, അത് ഊരിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും ഒരേപോലെ വെച്ചതിന് ശേഷമാണ് വീണ്ടും കെട്ടിക്കൊടുക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അത് എനിക്ക് പറ്റിയൊരു ഫോൾട്ടാണ്, ആദ്യം അത് മാത്രം ചെയ്തെടുക്കരുത്, എല്ലാം കൂടെ മൂന്ന് പോർഷനും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുകൾ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തു, പിന്നെ വീണ്ടും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കളറിലാകുമ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ പല ടൈപ്പുള്ള ഹാമ്പേഴ്സ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഹാൻഡിലുള്ള ഹാമ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ രീതിയിലല്ല കേട്ടോ സെറ്റ് ചെയ്തെടുക്കുക, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ഞാൻ ഈ ഒരു രീതിയിൽ ഫാൻസി ഫ്ലവേഴ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീട് അത് മാറ്റി ഫ്രഷ് ഫ്ലവേഴ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഇത് നല്ല ക്ലിംഗ് ഫിലിമൊക്കെ വെച്ചിട്ട് ഇതും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഞാൻ
രണ്ട് ലൈറ്റ് ഷെയ്ഡിലുള്ള രണ്ട് ഇതുപോലെ നെയിലോൺ നെറ്റ് വെച്ചിട്ട് തന്നെയാണ് അതും സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒന്നൊരു ലൈറ്റ് ഗ്രീനാണ്, ഒന്ന് ലൈറ്റ് ഒരു ലൈറ്റ് അല്ല, ഒന്ന് വൈറ്റ് തന്നെയാണ്. അപ്പോൾ അതും അങ്ങനെ സെറ്റ് ചെയ്ത് രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്ലവർ ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറിയ ഫ്ലവറായിട്ട് വീണ്ടും കട്ടുക. അപ്പോൾ നന്നായിട്ട് വലിച്ചിട്ട് പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അത് റെഡിയായി. ഇനി ഞാൻ ഇതിൻ്റെ മേലെ വെക്കുന്നത് വേറൊരു സംഭവം, ഒരു ചെറിയൊരു ഫ്ലവറാണ്. അപ്പോൾ ആദ്യം റിബൺ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റിബണ് ഞാൻ ഇതിൻ്റെ മേലെ വെക്കുന്ന ഫ്ലവർ ഇതിൻ്റെ മേലെ വെച്ചപ്പോൾ ഈ റിബൺ ഒരു ബോറായി തോന്നിയപ്പോൾ ഈ റിബൺ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൂ വെച്ചിട്ട് അവിടെ നൊട്ടിച്ചിട്ട് ഈ ഒരു ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്ലവർ വെക്കുമ്പോൾ ആ റെഡ് അവിടെ ഒരു ബോറായി തോന്നിയപ്പോൾ അത് ഒഴിവാക്കി. അപ്പോൾ അതാ നമ്മൾ അന്നേക്ക് ആ ഒരു ഹാമ്പർ സെറ്റിംഗ് ചെയ്ത ആ ഒരു സമയത്തേക്ക് തന്നെ ഒരു കേക്ക് വേണമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ബോക്സ്, കേക്ക് ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കേക്കിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇൻഷാല്ലാ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ ദിവസം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യുമെന്ന്. അപ്പോൾ അതാ നമ്മുടെ ഹാമ്പർ സെറ്റിംഗ് ഇവിടെ കഴിഞ്ഞൊരു സിമ്പിളായിട്ട് ചെയ്തെടുത്തു എന്ന് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും ഓർഡേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ പല ഹാമ്പേഴ്സിനും പല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, FB ഒക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.